സാമൂഹിക മാധ്യമങ്ങളിൽ വരുന്ന വിമർശനങ്ങളെ അടിച്ചമർത്താനൊരുങ്ങി കേന്ദ്രസർക്കാർ പുതിയ ഐ ടി നിയമം നടപ്പിലാക്കാൻ സമൂഹ മാധ്യമങ്ങൾക്ക് നൽകിയ സമയപരിധി അവസാനിച്ചു തുടർ നടപടി ഇന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിക്കും ഐ നിയമങ്ങൾ അനുസരിക്കുമെന്നും കേന്ദ്രസർക്കാരുമായി ചർച്ചകൾ നടത്തുമെന്നും ഫേസ്ബുക്ക് ഇന്ത്യ വക്താവ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം പുറപ്പെടുവിച്ച പുതിയ മാധ്യമ നിയമങ്ങൾ നടപ്പാക്കാൻ സമൂഹ മാധ്യമങ്ങൾക്ക് മൂന്ന് മാസത്തെ സമയം നൽകിയിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച നയങ്ങൾ പിന്തുടരാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ട്വിറ്റർ എന്നിവ തയ്യാറാകാത്ത പശ്ചാത്തലത്തിലാണ് ഇവയുടെ പ്രവർത്തനം അനിശ്ചിതത്വത്തിലേക്ക് എത്തിയത് അമേരിക്കയിലെ ഹെഡ് ഓഫീസിൽ നിന്നും മറുപടിക്ക് കാക്കുകയാണെന്നും സമയം നീട്ടി നൽകണമെന്നുമാണ് ഈ കമ്പനികളുടെ ആവശ്യം നിലവിൽ ട്വിറ്ററിന്റെ ഇന്ത്യൻ വകഭേദമായ കൂ മാത്രമാണ് നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടുള്ള ഏക സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ സമൂഹമാധ്യമങ്ങളിലെ ഉള്ളടക്കം നയം എന്നിവ പരിശോധിക്കാൻ ഇന്ത്യയിൽ നിന്നുകൂടി ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നായിരുന്നു സർക്കാർ മുന്നോട്ട് വെച്ച പ്രധാന നിർദ്ദേശം ഈ ഉദ്യോഗസ്ഥർ ഇവയുടെ പ്രവർത്തനം കൈമാറുന്ന ആശയങ്ങൾ എന്നിവയും മറ്റും നിരീക്ഷിക്കുകയും വന്നാൽ ഇത് നീക്കം ചെയ്യുന്നതിനും അധികാരം നൽകുന്നതാണ് പുതുക്കിയ നിയമം സമൂഹമാധ്യമങ്ങള്ക്കു പുറമേ ഒ ടിറ്റി പ്ലാറ്റ്ഫോമുകള്ക്കും ഈ നിർദ്ദേശങ്ങൾ ബാധകമാണ് എന്നതായിരുന്നു സർക്കാർ നിലപാട് പുതുക്കിയ നിയമം അംഗീകരിച്ചില്ലെങ്കിൽ ഈ കമ്പനികൾക്ക് ഐ ടി നിയമപ്രകാരം ലഭിച്ചിരുന്ന സംരക്ഷണങ്ങൾ നഷ്ടമാവുകയും ഇന്ത്യൻ ക്രിമിനൽ നിയമത്തിന് വിധേയരാക്കപ്പെടുകയും ചെയ്യും അതേസമയം ആളുകൾക്ക് സ്വതന്ത്രമായും സുരക്ഷിതമായും ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവകാശം സംരക്ഷിക്കുമെന്ന് ഫേസ്ബുക്ക് വ്യക്തമാക്കി അതോടൊപ്പം ഐ നിയമങ്ങൾ അനുസരിക്കുമെന്നും കേന്ദ്ര സർക്കാരുമായി ചർച്ചകൾ നടത്തുമെന്നും ഫേസ്ബുക്ക് ഇന്ത്യൻ വക്താവ് പറഞ്ഞു പുതുക്കിയ നിയമങ്ങളെപ്പറ്റിയും നിയമങ്ങൾ പ്രാവർത്തികമാക്കുന്നതിലെ സങ്കീർണതകളെപ്പറ്റിയും കേന്ദ്രവുമായി ചർച്ച നടത്തേണ്ടതുണ്ടെന്ന് ഫേസ്ബുക്ക് വ്യക്തമാക്കി പുതിയ നിയമം നിലവിൽ വരുന്നതോടെ സാമൂഹിക മാധ്യമങ്ങളിൽ വരുന്ന പോസ്റ്റുകൾ സെൻസർ ചെയ്യാൻ കേന്ദ്രത്തിന് സാധിക്കും സർക്കാരിനെതിരെയുള്ള പോസ്റ്റുകൾ നീക്കം ചെയ്യുന്നതിനും സമൂഹമാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റത്തിനുമാണ് കേന്ദ്രം പുതുക്കിയ നിയമങ്ങൾ കൊണ്ടുവരുന്നതെന്ന് ആരോപിച്ച സാമൂഹ്യമാധ്യമങ്ങളിൽ പ്രതിഷേധം ശക്തമാകുന്നു പുതുക്കിയ നിയമം നിലവിൽ വരുന്നതോടെ സമൂഹമാധ്യമങ്ങളിൽ വരുന്ന പോസ്റ്റുകൾ കേന്ദ്ര മന്ത്രാലയങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെടുന്ന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം നീക്കം ചെയ്യാൻ സാധിക്കും നേരത്തെ കർഷക സമരത്തിന് അനുകൂലമായി പോസ്റ്റ് ചെയ്ത എല്ലാ പ്രൊഫൈലുകളും വിലക്കാൻ ട്വിറ്ററിന് നിർദ്ദേശം കൊടുത്തിരുന്നുവെങ്കിലും എല്ലാ വിമർശനങ്ങളും നീക്കം ചെയ്യാൻ പറ്റില്ലെന്ന് ട്വിറ്റർ വ്യക്തമാക്കിയിരുന്നു